ദൈവമഹത്വത്തിനായ ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇടച്ചിറ ദേശനിവാസികളെ, സൃഷ്ടമായിരിക്കുന്ന ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു വിശിഷ്ടമായ സന്ദേശം ഉണ്ട്. അതെന്ത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ യുഗം അവസാനിക്കും. ഈ യുഗം തീരാൻ പോവുകയാണ്. മനുഷ്യരായിരിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായിരിക്കുന്ന ഒരു ഭാവി ഉണ്ട് എന്ന്, അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന കാര്യവുമാണ് ഞങ്ങളിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്പകാലം മാത്രം ജീവിക്കുന്ന ഈ കൊച്ചു ജീവിതത്തിൽ
അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാതെ ഒരു ജാൻ വയറിന് വേണ്ടി പല രീതിയിൽ അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. അതിനിടയിൽ മരണം നമ്മളെ കൊണ്ടുപോകുന്നു. എന്നാൽ സ്വർഗത്തിലെ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ചുള്ള ഒരു ഉന്നതമായിരിക്കുന്ന ഒരു ഭാവി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഇടച്ചർ ദേശത്തേക്ക് ടീമംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്നത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, മരണമെന്ന കാറ്റടിക്കുമ്പോൾ അവൻ ഇല്ലാതെയാകുന്നു. വളരെ ക്ഷണികമായിരിക്കുന്ന ഒരു ജീവിതത്തിലാണ് നാം ആയിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു നിത്യമായിരിക്കുന്ന ഒരു ജീവിതവുമായി നമ്മുടെ സൃഷ്ടാവായ ദൈവം കാത്തിരിക്കുന്നു. ആ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തോടുകൂടെ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കുവാൻ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് പദ്ധതിയുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്. സൃഷ്ടാവായ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടാവായിരിക്കുന്ന ദൈവം മനുഷ്യനോടുകൂടെ പാർക്കണമെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലെ പാപവഴികളെ അവൻ വിട്ടുതിരിയുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണം. നാം മരിക്കുവാനുള്ള കാരണം നമ്മളുടെ പാപമാണ്. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനോടുകൂടെ ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പാപത്തിന് പരിഹാരവുമായി ദൈവം ഈ ലോകത്തിലേക്ക്, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ കടന്നു വന്നത് മരണമുള്ള മനുഷ്യ, എന്നെ സ്വർഗസ്ഥ പിതാവ് ഇങ്ങോട്ട് അയച്ചത് ജീവൻ തരുവാനും അത് സമൃദ്ധിയാക്കി തരുവാനുമാണ് എന്നെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. പാപത്തിന്റെ പരിഹാരവുമായി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുകയും അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്നുള്ള ഒരു വിടുതലും നമുക്ക് ലഭിക്കുവാനിടയായി തരും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ പാപം എത്ര കടിച്ചുവെപ്പായിരുന്നാലും ഹിമം പോലെ ഞാൻ അതിനെ വെളുപ്പിക്കാം. മരണത്തിന്റെ കാരണം പാപമാണ്. പാപം മനുഷ്യനിൽ പെരുകിയിരിക്കുന്നു. അങ്ങനെ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനോടുകൂടെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന്റെ മരണത്തിന് പരിഹാരം മനുഷ്യന് ലഭിക്കണമെങ്കിൽ ഏതായി ഒന്ന് മാത്രമേ ഉള്ളൂ, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിക്കുക. അതിനുള്ള ഒരു അവസരമാണ് സുവിശേഷത്തിലൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇവിടുത്തെ ഒരു ഗവൺമെന്റും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഒരു സംഘടനകളും മതങ്ങളും മരണത്തിന് പരിഹാരത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. ആ മരണത്തിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യമല്ലേ? മനുഷ്യൻ മരിക്കുന്നു, അവൻ നേടിയത് സകലതും ആമേൻ കൊണ്ടുപോകാൻ കഴിയാതെ ഒറ്റയ്ക്ക് ആമേൻ അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു. എന്നാൽ മരണത്തിനപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സൃഷ്ടാവോടുകൂടിയുള്ള ഒരു വാസമുണ്ട് എന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഈ സുവിശേഷത്തിലൂടെ അറിയിക്കുകയാണ്. അതിനേത് വഴി? കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവൻ
രക്ഷിക്കപ്പെടും. നിന്റെ ഭാരം എത്ര കടിഞ്ഞോപ്പായിരുന്നാൽ ഹിമം പോലെ ഒഴിപ്പിക്കും എന്ന് അരുളി ചെയ്ത ആ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഞാനും നിങ്ങളും തീരുമാനമെടുക്കുമ്പോൾ സൃഷ്ടമായിരിക്കുന്ന ദൈവം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മോടുകൂടെ വാസം ചെയ്യുന്നു. തുടർന്ന് യേശുവിനെ അനുഗമിച്ച് യേശുവിനോട് കൂടെ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ പൂർണ്ണമായി നമ്മുടെ പാപവഴികളെ വിട്ട് മരണം വിട്ട് നാം ദൈവത്തോടുകൂടെ ജീവിക്കുന്ന നിത്യമായ അനുഭവത്തിലേക്ക് കയറാൻ കഴിയും. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ യുഗം ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് മരണമുള്ള അവൻ മനുഷ്യപുത്രന്മാരുടെ അവൻ ലോകമാണ്. എന്നാൽ ഇനിയും വരാൻ പോകുന്ന യുഗം എന്ന് പറയുന്നത് മരണമില്ലാത്ത ദൈവപുത്രന്മാരുടെ യുഗമാണ് വരാൻ പോകുന്നത്. അതിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്രിയ സ്നേഹിതരെ, ആമേൻ. മരണമുള്ള മനുഷ്യരാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്നത്. എന്നാൽ സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം ഒരിക്കലും അഴുകിപ്പോകാത്ത ഒരു രാജ്യത്തും ഭൂമിയിൽ സ്ഥാപിക്കും. ആ രാജ്യത്തമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ആമേൻ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം അന്വേഷിക്കുന്നത് പണമല്ല, അവൻ ആദ്യം അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ രാജ്യമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണമാണ്. നാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തോടുകൂടിയുള്ള ഒരു ഭരണം ഈ ഭൂമിയിൽ കടന്നു വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അത്യുന്നതനായിരിക്കുന്നവന്റെ ദാസന്മാർ രാജ്യത്വം ഏറ്റെടുക്കും. ഇനിയും ദൈവപുത്രന്മാരുടെ ഭരണമാണ് കടന്നു വരാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ദൈവപുത്രന്മാരാകാം? ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. സ്വർഗസ്ഥ പിതാവ് പുത്രനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോടുകൂടെ ജീവിച്ച് ദൈവപുത്രന്മാരായി തീരുവാനുള്ള അധികാരം തരുന്നു. അങ്ങനെ നാം യേശുവിനെ അനുഗമിച്ച് പാപവഴികളെ വിട്ട് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നിത്യമായി ദൈവത്തോടുകൂടെ ജീവിച്ച് ദൈവഭവനത്തിലെ ഒരു മകനായി അപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഈ ഭൂമിയെ വാഴുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും അധികാരം നൽകുന്നു. അടുത്ത ഭൂമിയുടെ രാജാവ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിനുള്ള ഒരുക്കത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആമേൻ. സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മളോടുകൂടെ വസിക്കുവാൻ താല്പര്യമുണ്ട്. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പി. ആ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. ദൈവത്തിന് നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെന്താ ചെയ്യണ്ടേ? നമ്മുടെ ഹൃദയം യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, വർണ്ണവിവേചനമില്ലാത്ത, മരണമില്ലാത്ത, സർവശക്തനും സർവവ്യാമിയും സർവജ്ഞാനിയുമായിരിക്കുന്ന ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഞങ്ങളുടെ ചില സ്നേഹിതന്മാർ നിങ്ങളുടെ കയ്യിൽ 2 നോട്ടീസ് തന്നിട്ടുണ്ട്. 1, ഇവിടെ അടുത്ത് പൂക്കാട്ടുപടി പഞ്ചായത്ത് റോഡിലുള്ള ധ്യാന ആമേൻ കേന്ദ്രത്തിലെ ആ നോട്ടീസാണ് നിങ്ങളുടെ കയ്യിൽ 1-ാമത് കിട്ടിയിരിക്കുന്നത്. അത് അടുത്ത മാസം, ഈ വരുന്ന മാസം 7-ാം തീയതി ആമേൻ അവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കുചേരുമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. അടുത്ത നോട്ടീസ് എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതികളാണ്, നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളാണ്. നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമില്ല. സ്വല്പസമയം കഴിയുമ്പോൾ ചീട്ടുകൊട്ടാരം പോലെ മരണം അതിനെ വിഴുങ്ങിക്കളയും. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ ഭാവിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ചെറിയൊരു അവസരമാണ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. 70 വയസ്സ് ഏറെയായാൽ 80 എന്ന് ബൈബിൾ പറയുന്നു. 25,550 ദിവസം മാത്രമേ നമ്മൾ 70 വയസ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. അതിനോടകം തന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഈ ലോകത്തുനിന്ന് കടന്നു പോകാം. അതിനു മുമ്പേ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തരികയാണ്. അതാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. പാപ വഴികളെ വിട്ട് ദൈവത്തോട് ചേർന്ന് വസിച്ച് ആമേൻ യേശുവിനെ അനുഗമിച്ച് ആ ദൈവ കുടുംബത്തിലെ അംഗമായി തീരുവാൻ ദൈവം തന്നെ നിങ്ങളെ ഞങ്ങളിലൂടെ ക്ഷണിക്കുകയാണ്. ഇതാണ് ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ള സത്വാർത്ഥ. ആമേൻ. മരണമില്ലാത്ത കുടുംബത്തിലേക്ക് എത്തിച്ചേരുവാൻ ആമേൻ നിങ്ങളുടെ നിപ്പിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് കൊടുക്കാൻ തയ്യാറാകുക.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർഗസ്വപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നദ്ധയിലേക്ക് കടന്നു വരികയാണ്. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ അറിയിക്കുവാനുള്ള സത്വാർത്ഥ അങ്ങ് അറിയിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവേ, കാലം തികഞ്ഞിരിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മനസ്സന്തരപ്പെടുവീൻ എന്ന സന്ദേശം, ദൈവത്തോടുകൂടെ ജീവിക്കുക എന്ന സന്ദേശം ഈ ദേശത്ത് അറിയിച്ചിരിക്കുന്നു. അപ്പ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. ഈ ദേശത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവിടെ കടഭാരമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, സമാധാനമുള്ളവരുണ്ട്, കുടുംബജീവിതം തകർക്കപ്പെട്ടവരുണ്ട്. ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അന്ന് സമാധാനവും സ്നേഹവും അതിലുപരി നിത്യമായി ജീവിക്കുന്ന ആ ജീവിതത്തിലേക്ക് കയറുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ആ വിദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേൾക്കണമേ സമസ്ത പിതാവേ, ആമേൻ. പ്രിയദേശമേ, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സൃഷ്ടാവായി ഇരിക്കുന്ന ദൈവത്തെ എതിരേപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.